നമസ്കാരം. ആറ്റിൻ്റെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഡേ ഫോറാണ് നമ്മുടെ ട്രിപ്പിൻ്റെ. നമുക്ക് ഇനിയും 5 ദിവസം ഉണ്ട്. പക്ഷേ ഡേ ഫോർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൺട്രോ തുരുത്തിലാണ്. നമ്മുടെ സ്റ്റേ ഇന്ന് ഈ ലേക്ക് ആൻഡ് റിവർ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. അപ്പോൾ നമ്മൾ നേരെ കയറി ചെന്നു. ഏതായാലും നമുക്ക് ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ റൈറ്റ് സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, കാണുക, എന്നിട്ട് കാണാം. അപ്പോൾ ഒരു ഒന്നുകൂടി ഒരു കണക്ഷൻ കിട്ടും നിങ്ങൾക്ക് വീഡിയോ കാണാൻ. എത്തിത്തോ അടിപൊളി ലൊക്കേഷൻ കാണുന്നുണ്ടല്ലേ. നമ്മളെ റൂമിലേക്ക് പോയിട്ട് ചെക്ക് ചെയ്ത് റൂമിൽ ജസ്റ്റ് പോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കാണാം, ചുറ്റുഭാഗമൊക്കെ ഒന്ന് നടന്ന് കാണാം. ഇവിടുന്ന് ലേക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പുറം. അപ്പോൾ അവിടെ ഒക്കെ പോയി കാണാം. എന്നിട്ട് പുറത്ത് പറഞ്ഞില്ല, പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. അതിനുള്ളിൽ തന്നെ സെറ്റപ്പ് ഉണ്ടെന്നാ തോന്നുന്നത്. നോക്കാം നമുക്ക്. ആദ്യം സാനിറ്റൈസിങ്, നമ്മുടെ കൈയും കാലും മാത്രമല്ല നമ്മുടെ ബാഗും ഷൂവും വരെ അവർ സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒക്കെ ഉള്ളു കേട്ടോ. ഇവിടെ റെസ്റ്റോറൻ്റ് അല്ലേ? എപ്പോഴാ തുടങ്ങുക, അവസാനിക്കുക, അങ്ങനെ ഉണ്ടോ? ഓക്കെ. അപ്പൊ റൈഡ് ചെയ്ത് വന്നു. ഒരു സ്റ്റാൻഡേർഡ് റൂമാണ്, എക്സ്ട്രാ ബെഡും കാര്യമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ റൂമല്ലല്ലോ, ലൊക്കേഷൻ അല്ലേ നോക്കണേ. എന്തായാലും ഈ സംഭവം കുഴപ്പമൊന്നുമില്ല, അടിപൊളിയൊക്കെ തന്നെയാണ്. അടിപൊളി ലൊക്കേഷനാണ്, ഒരു രക്ഷത്തെ ലൊക്കേഷനാണ്. ഇപ്പോൾ നമ്മുടെ പിന്നിൽ കാണുന്ന ബിൽഡിങ്ങാണ് ഒരു ബിൽഡിംഗ് താമസിക്കാറല്ലേ. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ഗാർഡൻസാണ് കാണുന്നതല്ലോ അല്ലേ. അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്ര രസം. ഞാൻ തുമ്മാ തള്ളുന്നതല്ല കേട്ടോ. മോശമാണോ ഈ സ്ഥലം? എനിക്ക് തോന്നില്ല. ഇവിടെ വൈകിട്ട് ഇങ്ങനെ വന്ന് ഇരുന്നാണ്ടല്ലോ, കായലും കണ്ട് എന്ത് രസകരം. പീസ്ഫുള്ളാ. ഇത്രയും ദിവസം 2-3 ദിവസമായിട്ട് എറണാകുളം, കൊച്ചി, ആലപ്പുഴ ഫുള്ള് ഓട്ടം. ഒരു സമാധാനത്തിൽ ഇരിക്കാണ്ട് സ്ഥലം കിട്ടിയില്ല. ഇന്നിപ്പോൾ തലേതായി ഞാൻ പറഞ്ഞത് ബോട്ടിൽ പോകാതിരുന്നതുകൊണ്ടാണ്. ബോട്ടിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ആളുകൾ പോയി അത് ചൂഷണം ചെയ്തൊരു സുഖമല്ല. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ നമ്മൾ എന്തായാലും സ്റ്റേ ചെയ്യണം. കൊല്ലത്ത് സ്റ്റേ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലത്തെ സ്ഥലം കണ്ടെത്തി കുറച്ചുള്ളിലേക്ക് വന്നു. ഗ്രാമങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്താണ് ഇപ്പം ഇവിടെ എത്തിയത്. ഇവിടെ പീസ്ഫുള്ളാണ് എല്ലാ കാര്യങ്ങളും. ആ എത്തിയിരിക്കണ് വണ്ടി ഓടിച്ചാൽ ഞാൻ ഇങ്ങനെ എനിക്ക് ഇരിക്കുന്ന ആരാ നമുക്ക്. ആരെ വണ്ടി ഓടിച്ച ഞാനല്ലേ. ബാക്കിൽ ഇരുന്ന് ക്ഷീണിച്ചു. കൊള്ളാം, നല്ല ഐഡിയ. പക്ഷെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ കോമ്പൗണ്ടിലെ പ്രോപ്പർട്ടിയിൽ എന്തൊക്കെയുണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല പീസ്ഫുൾ ആട്ടോ. ഞാൻ ഏകദേശം 5-5.5 ആയിരിക്കണം ഇപ്പം. ഞാൻ ഒരുപാട് നേരെ റൂമിൽ ഇരുന്നില്ല. പക്ഷെ നമ്മൾ കുറച്ച് വെച്ചാൽ ഈ ബാക്കപ്പ് എടുക്കണം, ഫോണിൻ്റെ ബാക്കപ്പ്. ഇത്രയും ദിവസം നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇല്ലെങ്കിൽ ഇല്ലാതെയാവും. അപ്പോൾ അത് ബാക്കപ്പ് എടുത്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇവിടെയൊക്കെ വരുന്നത്. നല്ല തണുത്ത കാറ്റാടി. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഒരുപാട് സെറ്റപ്പാണ്. ആംബിയൻസ് റിസർവ്ഡ് ഫോർ സന്ദീപ്. ഒരു ഏരിയ റിസർവ് ഒക്കെ ചെയ്തിട്ടുണ്ട് സന്ദീപിന് വേണ്ടി. റിസർവ് ചെയ്ത് നമ്മുടെ റൂമിൻ്റെ അവിടെ. പിന്നെ അവിടുന്ന് ഇങ്ങനെ വന്ന് ഈ ലേക്ക് ഇങ്ങനെ ഈ ചുറ്റും വെള്ളമാണ്. വെള്ളം പോയിട്ട് അത് ആ ഭാഗമൊക്കെ വെള്ളമാണ് കണ്ടോ. ഇവിടെ കാണുന്നുണ്ടല്ല, അവിടെ ആ കാണുന്ന ഏരിയയിലൊക്കെ വെള്ളമാണ്. ഇങ്ങനെ ഒരു ലാൻഡ് ഫുള്ള് കെട്ടിയിട്ടുണ്ടാക്കിയേക്കാം. അത് നൈസ് ആക്ച്വലി. പഠിപ്പുരൊക്കെ ഉണ്ട്. എന്തിനാണ് ഈ കെട്ടിയേക്കുന്നത് എനിക്കൊരു പിടിയില്ല. അപ്പോൾ ചുമ്മാ എല്ലാവർക്കും കുളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാം കണ്ടോ. പഠിപ്പുര ഒരു കുളം, സൈഡൊക്കെ കെട്ടിയുണ്ടാക്കിയൊരു കുളം. ഊഞ്ഞാല്, ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം ഒക്കെ ഉണ്ട്. ഇതേ പോന്നു ഊഞ്ഞാൽ കാണാൻ കുട്ടി, ചെറിയ കുട്ടിയെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം. നൈസ്. ഇവിടെ വോളിബോള്, ബാസ്ക്കറ്റ് ബോൾ അങ്ങനത്തെ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ ഇരിക്കാൻ ഒരുപാട് സെറ്റപ്പുകൾ അവിടെ മരത്തിൻ്റെ ചുവടിലൊക്കെ ഇരിക്കുക അല്ലേ. ആ മരത്തിൻ്റെ അടിയിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നൈസ്. അടിപൊളി അടുത്താണ്. എങ്ങനെയാണ് വെള്ളം കയറും? ഡൗട്ട്. വെള്ളം കയറില്ല തോന്നുന്നു. വീടിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ?
കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കുറേ യാത്ര ചെയ്തതല്ലേ, നമുക്ക് ഈ സ്ഥലം റെക്കമെൻഡ് ചെയ്യാൻ നമ്മുടെ ഡോക്ക് തന്നെയാണ്. അപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എന്താ ലൊക്കേഷനും കോൺടാക്ട് നമ്പറൊക്കെ. ഞാൻ റൂമിൻ്റെ ഉള്ളിൽ പോയി, റൂമിൻ്റെ ഉള്ളിൽ പോകണേക്കാൾ സുഖം പുറത്തിരിക്കാനാ. ഇവിടെ ഇരുന്ന് കുറങ്ങിയാലോ എന്നിങ്ങനെ ആലോചിക്കാനാ. അത്ര സുഖം ഉണ്ടോ ഉള്ളിൽ? ഒരച്ചും വിളിയില്ല, നിശബ്ദത. നമ്മുടെ ഈ ടൗണിൽ നിന്നൊക്കെ വരുമ്പോഴേ ഭയങ്കര വ്യത്യാസം മനസ്സിലാവും. റെക്കമെൻഡ് ആട്ടോ ഈ പ്ലേസിൽ വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നാണിത്. നിങ്ങൾക്ക് മറ്റ് സംഭവങ്ങളിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തിട്ട് വരണമെന്നുണ്ടെങ്കിൽ നെറ്റ് ഉണ്ടോ എന്ന് പോയി ഞാൻ നോക്കിയാൽ നെറ്റ് ഉണ്ടാവാക്കാൻ ഏറ്റവും ശരിക്കും പറഞ്ഞ പറഞ്ഞ ബെസ്റ്റ്. ഇൻ്റർനെറ്റിൻ്റെ കൂടെ ഇല്ലെങ്കിൽ സമാധാനം ജീവിക്കും അവിടെ, അത്ര സുഖം. കൊതുകൊന്നുമില്ല, അത് വലിയൊരു കാര്യമാണ്. പക്ഷെ റൂമിൻ്റെ ഉള്ളിൽ ഒരു കൊതുകിനെ കണ്ട്, ബാക്കി കൊതുകൊന്നുമില്ല. സി, വേറെ ഒരു ശബ്ദമില്ല. ഡിന്നർ വരുന്നതിന് മുമ്പേ നമ്മൾ ആ സലീമിൽ നിന്ന് വാങ്ങിയ മട്ടൺ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് സങ്കടമായി പോവും. തണുത്തോട്ടെ കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ലുക്ക് നോക്ക്, ഇത് അവിടെ നിന്ന് കഴിക്കേണ്ടി എന്ന് ശരിക്കും പറഞ്ഞാൽ. അവിടെ ഓയിലൊക്കെ നല്ലോ ഉണ്ട് അതിൽ, കണ്ടോ കണ്ട. ഒട്ടം കണ്ടോ കളറുണ്ട് എൻ്റെ, തിന്ന് നോക്കാം. എല്ലാം കൂരി പോയി തണുത്തിട്ടുണ്ട്. ശരിയാ. അപ്പോൾ നമ്മൾ സലീമിലെ മട്ടൻ കഴിച്ചു, മട്ടൻ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇന്ന് ഓൾറെഡി ഒരുപാട് പുള്ളായതുകൊണ്ട് ആ ടൈമിൽ മട്ടൻ തിന്നാനുള്ളൊരു നേരല്ലേ. ഫയൽവാൻ നമുക്ക് മിസ്സായി. നമ്മളിപ്പോൾ മട്ടൺ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, വളരെ അടിപൊളി കേട്ടോ. ഇത് നമ്മൾ മട്ടൺ ക്യാപിറ്റലാണ് കൊല്ലം എന്ന് പറയല്ലേ. നമ്മൾ എഴുത്താനക്കടയായാലും ഈ ഒരു കടയായാലും മട്ടന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മട്ടൻ സ്റ്റൈലല്ല, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ മട്ടൺ കാണുന്നത് എന്ന് വെച്ചാൽ ഫ്ലഷ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മൾ ഇളയ മട്ടൻ ഇത് കഴിക്കില്ല, അതിൻ്റെ ഒരു ഇതല്ല. കുറച്ചുകൂടി ഒരു മെച്ചുറായ മീറ്റാണ് നമുക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ സോഫ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ ജെഫ് ബിരിയാണിൻ്റെ ബിരിയാണി കഴിച്ചപ്പം നമ്മളതിലെ മട്ടൻ്റെ പീസ് എടുത്ത് നിൽക്കി ഇങ്ങനെ ഒരു നല്ല ടെൻഡർ, അങ്ങനെ ടെൻഡറല്ല, അങ്ങനെ ഡിഫറെൻ്റ്. നമ്മൾ എഴുത്താനിക്കടയിലാണെങ്കിലും നമ്മൾ സലീം ഹോട്ടലിലാണെങ്കിലും നമ്മൾ കഴിച്ച മട്ടൻ്റെ സ്പൈസ് ഏകദേശം ഒരേ സ്റ്റൈലാണ്. ഒരു സ്വീറ്റ് ടേസ്റ്റ് വരും ഈ അതിൽ നിന്ന്, നമുക്ക് ഉള്ളിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ വരുന്നത്. പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ വേണമെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും. ഓരോ നാടിനും ഓരോ സ്റ്റൈലല്ലേ. ഞാൻ പറഞ്ഞത് മട്ടൻ മോശമാണല്ലോ കേട്ടോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇപ്പം എന്നെ പോലെ കൊല്ലം മഞ്ചേരി എന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ തലശ്ശേരി എന്നോ ഒരാൾ ഒരു മൈൻഡിൽ ഒരു ഒരു ചിത്രമായിട്ട് ഇവിടെ വന്നിട്ട് ആ ചിത്രമായിട്ട് അവിടുത്തെ ഭക്ഷണം മാച്ചാണില്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഇവിടുത്തെ സ്റ്റൈലാണ്, ഇവിടുത്തെ രീതിയാണ്, ഇതിനെ നമ്മൾ ഇവിടെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് ഞാൻ ചെയ്യുന്നതിപ്പോൾ. അപ്പം നല്ല സത്യമാണ്, നല്ല അനുഭവമാണ്. ഇന്ന് രാവിലത്തെ ഗുരുപ്രസാദായതും അത് കഴിഞ്ഞ് നമ്മൾ കല്ല് സോഡ കുടിച്ചു, എഴുത്താണിക്കടയിലെ പപ്പടം, പർപ്പടം, വീണ്ടും പപ്പടം എന്ന് പറഞ്ഞു, പർപ്പടം, പൊറോട്ട, അതും ട്രൈ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോയ മഹാലക്ഷ്മിയിലെ ഹോട്ടലിൽ ലഞ്ച്, അത് കഴിഞ്ഞിട്ട് ഒരു സോഡ കുടിച്ചത്, മിൽക്ക് ഷേക്കും ടാറ്റാ ഷേക്കൊക്കെ കുടിച്ചു. ഒരു പാക്കായിരുന്നു. ഉച്ചവരെ തീറ്റ മാത്രമായതുകൊണ്ട് തന്നെ എൻ്റെ വയറ് വീർത്ത് 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 വന്നു. ഇപ്പം ലേക്ക് ആൻഡ് റിവർ വ്യൂ എന്ന് പറഞ്ഞ ഈ ഒരു റിസോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവരുടെ ഡിന്നർ ഉണ്ട്, എനിക്ക് നമ്മൾ ഡിന്നർ കഴിച്ചിട്ടില്ല. അപ്പം ഡിന്നർ കുറച്ച് കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. രക്ഷപ്പോണ്ടല്ല, ഒരു ആഗ്രഹം എന്തായിരിക്കും ഒരു റിസോർട്ടിലെ ഡിന്നർ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കാണാമല്ലോ, നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ അവരെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിഷ്ടമുള്ള മെനുവിലെ സാമ്പിൾസ് കുറച്ച് കുറച്ച് തരാം, അപ്പോൾ എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാതെ ഇവരുടെ മെനു. അപ്പോൾ അവർ ഓക്കെ അഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതായാലും അങ്ങനെ ഒരു സ്പെഷ്യൽ മെനു പോലെ സംഭവം തരുന്നത്. ഇപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സംഭവം കിട്ടും, അതാണ് ഇവിടുത്തെ. അപ്പോൾ നമ്മൾ ഡിന്നറിന് വെയിറ്റ് ചെയ്യണം. അവിടെ എന്തോ ഒരു പാർട്ടി നടക്കേണ്ടത് അതുകൊണ്ട്, പാർട്ടി സ്പേസിനൊക്കെ വരാൻ പറ്റിയ സ്പേസാണ്. നമ്മൾ ഫാമിലി ആയിട്ട് വന്നാൽ നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ ബർത്ത്ഡേനെ അവിടെ വായ നോക്കാൻ പോയതാ. അപ്പം നമുക്ക് കേക്ക് കിട്ടി, ഇനി ഇപ്പം ഈ കേക്ക് കൂടി ഞാൻ തിന്നേണ്ട ഗതികേടാണ്. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇനി ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ വായ നോക്കാൻ പോണ്ട. എന്താ കാമൺ പീസ്, ഡിന്നർ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നോണ്ട്. കട്ടൻ ചായ കിട്ടും. അവളേ ഡിന്നർ റെഡിയാണ്, തന്തൂർ റൊട്ടിയാണിത്,
ഫസ്റ്റ് തന്തൂർ റോട്ടിയാണ് പറഞ്ഞത്. നമ്മൾ കുറച്ച് ഓർഡർ ചെയ്തിട്ടുള്ളൂ, ഒരുപാടൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. ഞാൻ ഇത്ര മാസ്ക് വെച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കേണ്ടത് ഓരോരോ സംഭവങ്ങൾ. ഈ കോവിഡ് കാരണം എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് കുക്ക് ചെയ്ത് പാക്ക് ചെയ്യണം. ഇപ്പോൾ റൂമിലേക്ക് വേണമെങ്കിൽ റൂമിൽ എത്തിച്ചിരുന്നു, ഞാൻ വന്ന റൂമിലേക്ക് വേണ്ട, കോമൺ ഏരിയയിൽ നിന്ന് തിന്നാത്ത ഇങ്ങനെ പോകുന്നതാണ്. ഡക്ക് മപ്പാസ് ഡക്കില്ലേ, അടക്കുണ്ടല്ലോ. മപ്പാസ് ഡക്കിൻ്റെ ഞാൻ മീൻ മപ്പാസ് അയച്ചല്ലേ, അവിടെ ഇത് ഡക്കാണ് കുറച്ച് വേറെ ടേസ്റ്റായിരുന്നു. നമ്മളെ ഡക്കിൻ്റെ മീറ്റ് കുറച്ച് ഹാർഡായി, കാരണം അത് നോർമൽ ചിക്കൻ അല്ലാത്തതുകൊണ്ടാണ്. നോർമൽ ചിക്കനെ പോലെ അല്ലല്ലോ അത്, ഈ ബേർഡ് കുറച്ചും കൂടി ഡിഫറെൻ്റ് അല്ലേ. ടീ പൊട്ടിക്ക്, പ്രോൺസ് പൊട്ടിക്ക്, വെട്ടം പൊട്ടിക്ക്, തിന്നാൻ പൊട്ടിട്ട് പ്രോൺസ് ആണ്. ആ അത് ചൂടുണ്ട്, ഇപ്പോൾ ഫ്രൈ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അല്ല ഇവിടാ വായ്ക്ക് നേരിടാ. മസാല ഇപ്പോൾ ഫ്രൈ ചെയ്തും കൂടി ആയതുകൊണ്ട് അത് തിന്നുമ്പോൾ നേരം ചങ്ക് കടിച്ച് കയറും. സാൾട്ട് അല്ല, ഓവർ സ്പൈസി അല്ല കേട്ടോ. നമ്മൾ നേരത്തെ പൊതുവെ ഇന്നലെയും മിഞ്ഞാഴ്ച കഴിച്ച പോലത്തെ സ്പൈസി ഫുഡല്ല, കുറച്ച് ബ്ലണ്ടാണ്, ഒരു ഒരു മോഡറേറ്റ് ടേസ്റ്റ് ആയി വരിക, അതാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ഈ മപ്പാസിന് പോലും, മപ്പാസിൻ്റെ ഒരു പച്ചമുളകിൻ്റെ ചായ എത്തിയിട്ടുണ്ട്. ചായക്ക് കൊടുന്ന ഷുഗറുണ്ടോ, അതുപോലും കവർ ചെയ്താൽ കൊടുക്കുന്നത്. കൊറോണ ഇഷ്യൂ കാരണം ഭയങ്കര സെക്യൂരിറ്റിയും സേഫ്റ്റിയാണ് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങളൊന്നും ഓപ്പൺ ചെയ്യാത്തത്, എല്ലാം കവർ ചെയ്ത് വെക്കുന്നു. ദാറ്റ്സ് ഗുഡ് ഐഡിയ. അപ്പോൾ നമുക്ക് സത്യം സന്തോഷമുള്ളൂ ഇങ്ങനെ പറയുമ്പോൾ. ചെമ്മീൻ അല്ല ഇത്, എന്താ ഇത്? ചെമ്മീന അതോ അല്ല? ചെമ്മീൻ അല്ല ഇത്, കരിമീനോ? വാ, ഇപ്പം പൊളിച്ചല്ലേ, ചൂടുണ്ടാവും. നോക്കാം, ആ പീസ് പീസായി പോയിട്ടുണ്ട്. ഒരു 5 സ്പൂൺ എടുത്തിട്ടോ. ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം, ഈ ഭാഗത്തുനിന്ന് മീൻ നിന്നിട്ടാണ് പറയണ്ടേ. ഇനി ഇന്നലെ മീൻ, ഇന്നും മീൻ. ഓ നല്ല ചൂടാണ് കണ്ട. കാണിച്ച മീൻ എവിടെയും തുടങ്ങാൻ വയ്യ, അത്രയും എരിവ് എരിവില്ല. ഇത് ചൂട് മുഴുവൻ ഉണ്ടാവും, സൂക്ഷിക്കണം. അടുത്തത് സ്പെഷ്യാലിറ്റി പ്രോൺ സ്റ്റഫ്ഡ് പൊറോട്ട അല്ലേ, അതല്ലേ പുള്ളിക്കാരൻ പറഞ്ഞത്. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം എടുത്തു തന്നാ, അപ്പം പുള്ളിക്കാരൻ സാധനം കൂടെ തന്നാ, അതാണ് ഞാൻ എനിക്കിന് പേരിട്ടത്. ഓ നമ്മൾ ആലു പൊറോട്ട പോലെ അല്ലേ, കേട്ട് കേട്ട് പ്രോൺസ് അല്ലേ ഇത്. ഞാനേ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ആലു പൊറോട്ട അയച്ചിട്ടുണ്ട് സ്റ്റഫ് ചെയ്തിട്ട്, കീമ പൊറോട്ട അയച്ചിട്ടുണ്ട്, പ്രോൺസ് സ്റ്റഫ് ചെയ്ത് ഞാൻ ആദ്യത്തേക്ക്. ഒരു ഫ്യൂഷനാണ് ശരിക്കും പറഞ്ഞത്, എന്താ ചാടി ചെന്ന് ചെമ്മീനത്. ചെമ്മീൻ ഉണ്ട്, എൻ്റെ ചെമ്മീൻ്റെ ടേസ്റ്റ് അങ്ങനെയായിട്ട് കിട്ടണമെന്നില്ല. എരുവി മറ്റേ കരിമീൻ അടിപൊളിയാണ്, നല്ല എരിവുണ്ട് അത്, അതിൻ്റെ ഒരു കുത്തരി വരികയാണ് അതിന്. സ്പൈസ് വേണ്ടവന് കരിമീൻ കൂട്ടുക, അതിൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. സ്പൈസ് കുറച്ച് കുറവ് കാണുന്നുണ്ടെങ്കിൽ ചെമ്മീൻ, ഇനിയും കുറവാണെങ്കിൽ താറാവ് മപ്പാസ്. പിന്നെ ഈ സ്റ്റഫ് പൊറോട്ടയുടെ കാര്യം പറഞ്ഞല്ലോ, സിമ്പിൾ തന്നാ, നമുക്കൊരു സ്നാക്ക് പോലെ കഴിക്കാം, ഒരു ചായ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അത് കഴിക്കാവുന്നതുള്ളൂ, അത്ര സിമ്പിൾ തന്നാണ്. അതെ, കൂടുതൽ പറയുന്നില്ല, ഇതങ്ങോട്ട് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് പോയിട്ട് ഉറങ്ങണം. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ ഒരു 6 മണി രാവിലെ, നല്ല നല്ല കാറ്റും നല്ല ക്ലൈമറ്റൊക്കെയാണ്. സംഭവം എന്താണെന്ന് അറിയോ, ഇവിടെ കനോയിങ് എന്ന പരിപാടി, കനോയിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബോട്ട് ഇതുപോലത്തെ ഇവിടെ കാണുന്നതല്ല, പിരിട്ടാണ്. ഇവിടെ ബോട്ടുകളുണ്ടാവും, തോണി തോണി വഞ്ചി വള്ളം എന്തേ വാക്കുകളോ ഒക്കെ അറിയില്ല, പര്യായം കഴിക്കും. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ കണ്ടൽ കാടുകളിലൂടെയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുവരും. രാവിലത്തെ നല്ല രസമായിരിക്കും, കാരണം സൺറൈസൊക്കെ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറഞ്ഞത്. ഏകദേശം 1000 rupees ആണ് ഇതിൻ്റെ ചാർജ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് പോയി നോക്കാം. ആളെത്തിയിട്ടില്ല, വഞ്ചിയും കൊണ്ട് അല്ലെങ്കിൽ വള്ളം കൊണ്ട് ആൾ വന്നിട്ടില്ല. വന്ന് കഴിഞ്ഞിട്ടായി നമ്മളിങ്ങനെ കറങ്ങി വരണം. നമ്മൾ നേരത്തെ കാണിച്ചു, ഇന്നലെ കാണിച്ചത്
കുറെ ആൾക്കാർ പോകണമൊക്കെ, അതേപോലെ നമ്മളും പോവുക എന്നുള്ളതാണ് പ്ലാൻ.